നമസ്കാര സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എൽജിടെക്. PSC 2024 നടത്തിയ LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ ആണ്. എല്ലാം PSCയുടെ ഫൈനൽ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യപേപ്പർ 2024 PSC നടത്തിയ ഫാം വർക്കർ പരീക്ഷയുടേതാണ്. ചോദ്യം: 1916 DK Carve ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏത്? ആനന്ദമഠം എന്ന നോവലാണ്, ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻവാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആര്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ് അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഇവിടെ തന്നിരിക്കുന്നത് BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ശരി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇവിടെ തന്നിരിക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏതാണ്? പാർലമെന്റ് ആണ്, പാർലമെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ: സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒന്നും രണ്ടും ആണ് കറക്റ്റ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇതാരുടെ വാക്കുകൾ? പ്ലേറ്റോയാണ് ഇപ്രകാരം പറഞ്ഞത്, പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥായകനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ആരാണെന്ന് കണ്ടെത്തുക. ഏത് നവോത്ഥാന നായകനാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത്: അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു, അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാത്? ലാസ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചട്ടമ്പി സ്വാമികളാണ്, ചട്ടമ്പി സ്വാമികൾ. ഹർഷദം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th prelims 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹർഷദം എജ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാഷ് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസ്, 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാഷ് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി, സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ PO മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025 പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th prelims 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി, വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്.
പ്രിയംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാവുമ്പം ഫീസിന് വൺ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഒ എ പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. രണ്ടിനുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സിയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. എൽ ഡി സിയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ള എന്നാണ് തന്നിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത്. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. വൈകുണ്ഠസ്വാമികളാണ് അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ CMSO കൊച്ചി തിരുവിതാംകൂർ. മലബാറിലോ BEM ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്ന്. 1924 നവംബർ 1 സവർണജാഥ നടത്തിയത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെ ലോക്സഭയാണ്? 18th ലോക്സഭ. 18. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതാണ് ശരി. 4 പ്രസ്താവന ശരി. അപ്പം 3 സ്വാഭാവികമായിട്ടും തെറ്റ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആദ്യം, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. 2. ISRO നിലവിൽ വന്നു. 3. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. 4. ചന്ദ്രയാൻ ദൗത്യം. ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ബൊക്കാറോ ഫ്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. റഷ്യയാണ്. സോവിയറ്റ് യൂണിയൻ. ഭിലായി സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. ബൊക്കാറോയും സോവിയറ്റ് യൂണിയനുമാണ്. ഫ്രാൻസ് എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1st പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1951-56 പദ്ധതിയുടെ കാലയളവ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോ ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു. അത് ഈ 3 പോയിന്റ്സുമാണ് ശരി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്. 2023 ഓഗസ്റ്റ് 23 ആ ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായി ഭൂം, മിസോ കുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക.
ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടും കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ടതാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. കായലുകളും അഴിമുഖങ്ങളും പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട്ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. പോർട്ട്ബ്ലെയറിന്റെ പുതിയ പേരെന്താ? ശ്രീവിജയപുരം. ശ്രീവിജയപുരം. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. പാരാദ്വീപും ഹാൽദിയുമാണ് കിഴക്കൻ തീര തുറമുഖൾ. നേവാശേവ കാൺല പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക. ചീയപ്പാറ പത്തനംതിട്ട. ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ്. വാഴച്ചാൽ തൃശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, ശരി. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കി, കല്ലാർ എന്നിവ, ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. ഇരവികുളം എന്നാണ് തന്നിരിക്കുന്നത്, തെറ്റ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, അത് ശരി. അപ്പൊ 1, 2, 4 ആണ് ശരി, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2, 4 ആണ് തെറ്റായിട്ടുള്ളത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. അത് രണ്ടും ശരിയാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1 മാത്രമാണ്, 7.5 മുതൽ 75 മീറ്റർ വരെ, അത് ഇടനാടാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് കെ ടി ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്തത് 2, 3 ആണ്. ബാക്കി രണ്ട് പ്രസ്താവനയും ശരി. മത്സ്യവേട ആരംഭിച്ച 1984 മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? പെരിയാർ വന്യജീവി സങ്കേതമാണ്. താഴെ പറയുന്നവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത്? പത്തനംതിട്ട ജില്ലയ്ക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതാ? ദേശീയ ജലപാത 3 ആണ്, NW3. കൊല്ലം കോഴിക്കോട് വരെയാണ് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SCRT കൊല്ലം കോട്ടപ്പുറം വരെയാണ് കൊടുത്തേക്കുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. 2023 ഓഗസ്റ്റ് മാസം 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തനാണ്. SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആര്? വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക എന്നിവയാണ്. എല്ലാം ശരിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചേർന്നാണ്? സർദാർ പട്ടേലും മലയാളിയായ BP മേനോനും ചേർന്നിട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏത്? നെല്ല് ഖാരിഫ് വിളയാണ്. ഗോതമ്പ് റാബി വിള. പഴവർഗ്ഗങ്ങൾ സെയ്ത്, കടുക്, റാബി. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ISRO സ്ഥാപിതമായ വർഷം
1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരമാണ് ഏത്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രണ്ണമാണ്? 107 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് 2023 ഏഷ്യൻ ഗെയിംസിൽ. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവി. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് എന്ന അസ്ഥിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈറ്റമിൻ എയുടെ കുറവും മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെർബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവും മൂലം ഉണ്ടാകുന്നു. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? പൊക്കാളിയാണ്. പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്. പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഉൽപാദകർ. ഹരിതസസ്യങ്ങളാണ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? അരുൺ അലോഷ്യസ് ആണ്. അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ബാർക്കാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ, താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. രണ്ടുമാണ് ശരി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ബലം പാസ്കൽ. പാസ്കൽ എന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പവർ വാട്ട്, പ്രവൃത്തി ജൂൾ, ഊർജം ജൂൾ. അലുമിനിയത്തിന്റെ ഒരു ധാതു ക്രയോലൈറ്റ് ആണ്. ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ബേക്ലൈറ്റ് ആണ്. പോളിത്തീൻ, PVC, നൈലോൺ ഒക്കെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ബേക്ലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെ? ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത് എന്നിവയാണ്. ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. 2023 സെപ്റ്റീമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ്. 38th ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? കോയമ്പത്തൂർ. കോയമ്പത്തൂരാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇത് മാത്രമാണ് ശരി. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? മലമ്പനിയാണ്. മലമ്പനി. ശരിയായ ജോഡി ഏതാണ്? ക്ഷയം പ്രതിരോധ വാക്സിനാണ് BCG. ഒന്ന് മാത്രമാണ് ശരി. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ഇരുമ്പാണ്. ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗം അല്ലാത്തതേത്? ഹീമോഫീലിയ, രുജനിതക രോഗമാണ്. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം, പൊണ്ണത്തടി ഇവയൊക്കെ ജീവിതശൈലീ രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ്. മൃതസഞ്ജീവിനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രകൃതിയാലുള്ള വൗവാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? വൈറസ് ആണ്. വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത അലോപ്പതിയാണ്. ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഒക്കെ ആയുഷ് എന്നതിൽ ഉൾപ്പെടുന്നു. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? വിമുക്തിയാണ്. വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? മെഡിസെപ്പ് ആണ്. മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താ? പൊൻവാക്ക്. പൊൻവാക്ക്. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. മോഹൻലാൽ. ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 80 GK ചോദ്യങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാം.
അടുത്ത ചോദ്യ പേപ്പർ എൽ ജി എസ് നിലവാരത്തിൽ നടന്ന ഫീൽഡ് വർക്കർ പരീക്ഷയുടേതാണ്, എൻ സി എ കാറ്റഗറി. ചോദ്യം: ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയി ആണ് ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആത്മാറാം പാണ്ഡൂരംഗാണ്. ആത്മാറാം പാണ്ഡൂരംഗ്. നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം ബോംബെയിലാണ് നടന്നത്. ബോംബെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിന് എതിരെയുള്ള അവകാശ പ്രകാരം. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23-ഉം 24-ഉം. 23 ഫോഴ്സ്ഡ് ലേബറും 24 ചൈൽഡ് ലേബറുമാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. 1931-ലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ: മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ശരിയാണ്. 1859-ൽ മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശരിയാണ്. രണ്ട് പ്രസ്താവനകളും ശരി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. 1817-ൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി ആണ്. ഗൗരി പാർവതിഭായി. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഷു ഫെങ്ഹോങ്. ഷു ഫെങ്ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ വി മനോജ് കുമാർ ആണ്. കെ വി മനോജ് കുമാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. പഞ്ചാബാണ്. കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് എന്നിവ ഇന്ത്യൻ യൂണിയനുമായി ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. ഭിലായി USA. ഭിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൾ കലാം ആണ്. അബ്ദുൾ കലാം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കണ്ട് കരാർ? 1965-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോടിനാണ്. കോഴിക്കോട്. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓം പ്രകാശ് ബിർളയാണ്. ഓം പ്രകാശ് ബിർള.
കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ശരി. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരി. കേരളത്തിന്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 680 km എന്നാണ് കൊടുത്തിരിക്കുന്നത്. 580 km ആണ് കറക്റ്റ്. അപ്പൊ 4 പ്രസ്താവനയാണ് എന്ത് തെറ്റായി പോയത്? 580 km നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളുണ്ട്. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഇത് രണ്ടുമാണ് ശരി. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഭാരതപ്പുഴ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പമ്പാ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. പമ്പാ നദിയിലല്ല, മുതിരപ്പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തെറ്റ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അത് രണ്ടും ശരി. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ശരി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അത് തെറ്റ്. ഇവിടെ ഇരവികുളം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇപ്പോൾ നിലവിൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലുത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഔദ്യോഗിക ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ് എന്നിവ. ഇത് 3 ശരി. ഔദ്യോഗിക പക്ഷി മയിലല്ല, മലമുഴക്കി വേഴാമ്പലാണ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ആരവല്ലിയാണ്. ആരവല്ലി, ട്രാൻസ് ഹിമാലയം, ഹിമാലയൻ, കിഴക്കൻ മലനിരകളൊക്കെ ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നു. സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഉള്ളതാണ് ശിവാലിക്. ഗംഗാ സമതലത്തിൽ അതിരായി നിലകൊള്ളുന്നു. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ശരി. നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നർമ്മദാ നദി പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖണ്ഡ കുന്നുകളിൽ നിന്നാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആനമുടിയുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായത് 2 പ്രസ്താവനയാണ്. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഇടുക്കി ജില്ലയിലാണ്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള ഏതാണ്? ഈ 2 പ്രസ്താവനയാണ് തെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം, 2 ഈ ചോദ്യം ചോദിച്ചു ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, കോഴിക്കോടാണ് സാഹിത്യ നഗരി. ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരുപാട് പരീക്ഷയ്ക്ക് ഈ സെയിം ചോദ്യം തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചപ്പോൾ കണ്ണുംപൂട്ടി എഴുതിക്കോ, കോഴിക്കോടാണ് ഉത്തരം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? പി ആർ ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? പി ടി ഉഷയാണ്. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മിയാണ്ടർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? നദിയാണ്. നദി
തടപറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഭൗതിക മാറ്റം ടെമ്പററി ചേഞ്ച് ആണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു എന്നിവ. ഭക്ഷണം ദഹിക്കുന്നത് എന്താണ്? ഭൗതിക മാറ്റമല്ല, രാസമാറ്റമാണ്, അത് പെർമനന്റ് ചേഞ്ച് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കലാണ് ഉൾപ്പെടാത്തത്. വായ്പ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്, ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളാണ്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യമാണ് ആദിത്യ എൽ വൺ. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? അയർലൻഡും യു കെയും. രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ആര്യ സമാജ സ്ഥാപകൻ, അത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതിയെ എതിർത്തു ആധുനിക വിദ്യാഭ്യാസം നേടിയതൊക്കെ രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ത്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തചംക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വില്യം ഹാർവേ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ് ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം കണാരോഗമാണ്. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്, കിരൺ സങ്കരയിനം വെണ്ടയാണ്, ഇത് രണ്ടും ശരിയാണ്. ഉജ്വല എന്താണ്? പച്ചമുളകാണ്. മുക്തി എന്താണ്? സങ്കരയിനം തക്കാളിയാണ്. മുക്തി, അനഘ, അക്ഷയ എന്നിവയൊക്കെ സങ്കരയിനം തക്കാളിയാണ്. വഴുതനയുടെ സങ്കരയിനങ്ങൾ സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. പച്ചമുളക് ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി പ്രിയങ്കയോ? പാവലാണ്. പ്രിയങ്ക എന്നത് സങ്കരയിനം പാവലാണ്. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? December 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏതാ? കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവിനെയും ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവിനെയും അടിസ്ഥാനമാക്കിയാണ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം മഴവില്ലാണ്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? ഓസിലേറ്ററി മോഷൻ ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ്. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്, അത് തെറ്റ്. നിറമില്ലാത്ത വാതകമാണ്, പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്, റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇത് 3 ശരിയാണ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനുമാണ്. ഒരുപാട് തവണ ഓൾറെഡി ചോദിച്ചു. ഇന്ത്യയുടെ
സൂര്യ ദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിലെ നേരത്തെ ചോദിച്ച ചോദ്യം, സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആദിത്യ L1. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 സൂചിപ്പിക്കുന്നത്. ഡ്രൈഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏത്? ഡെങ്കിപ്പനിയാണ്. ഡ്രൈഡേ എന്നാൽ കൊതുക് നിവാരണമാണ്. അപ്പം അതിലൂടെ കൊതുക് പരത്തുന്ന രോഗമായ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം മലമ്പനിയാണ്. മലമ്പനി. ക്ഷയരോഗത്തിൻ്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി. ജീവിതശൈലീ രോഗം അല്ലാത്തത് ഏത്? ഹീമോഫീലിയ. അതൊരു ജനിതക രോഗമാണ്. അതിറോസ്ക്ലീറോസിസ്, പ്രമേഹം, ഹൃദയാഘാതം, ഫാറ്റി ലിവർ, പൊണ്ണത്തടി, ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 14 നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എംഫിസീമ, ബ്രോങ്കൈറ്റീസ് എന്നിവ. എംഫിസീമ, ബ്രോങ്കൈറ്റീസ് എന്നിവ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. പ്രോട്ടീനാണ്. പ്രോട്ടീൻ ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായത്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? വിറ്റാമിൻ എയുടെ അപര്യാപ്തത. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാ? വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. ജീവിതശൈലീ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി എന്നതാണ്. ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരൊക്കെ? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവരാണ്. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? നെതർലാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ LGS 2024 നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് തന്നെ കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോവാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകൾ നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.